Assalamualaikum, welcome back to another video. Appo innoru vlog or recipe aitonalla vannittullathu ellavarkku useful aitulla nalla adipoli kitchen tips aitana to. അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ടൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മീ മുബീന മുനീർ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാ ദിവസവും നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് വെജിറ്റബിൾസാണ് ചെറിയുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക എന്നു പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു യൂസ്ഫുൾ ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ മുഴുവനായിട്ടും എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും നന്നായിട്ട് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുകയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഉള്ളി ഓരോ വെളുത്തുള്ളിയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയും എന്നിട്ട് 5 to 10 minutes നമ്മൾ വെക്കുക വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കുക തിരുമ്മിക്കൊടുക്കുക ഞവണ്ടി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ ഓരോ സ്ഥലത്തും ഓരോ വേർഡായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ ആ രീതിയിൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പം നമുക്കതിൻ്റെ തൊലി റിമൂവ് ആയിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ചെറിയുള്ളിയുടെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്കിൻ അതിൻ്റെ തൊലി റിമൂവ് ആയിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും വളരെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ കാരണം നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത് നല്ല ചൂടുവെള്ളം നല്ല ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് അത് മാത്രമല്ല ഒരുപാട് നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തതിന് ശേഷം ഒരു ടവലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഒരുപാട് നാൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടും സാധിക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളയുന്ന സമയത്ത് നമ്മൾ വലുത് വലുത് ആദ്യം നോക്കിയെടുക്കും ചെറുതിങ്ങനെ ബാലൻസ് വരും അത് പിന്നെ നമ്മൾ കളയാറാണ് ചെയ്യാറ് ഞാൻ അധികം എനിക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ചെറുതും വലുതും നമ്മൾ മൊത്തത്തിലാണ് ആ വെളുത്തുള്ളി ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചെറുതും വലുതും എല്ലാത്തിൻ്റെയും തൊലി ഒരുപോലെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ നമുക്ക് വീട്ടിൽ നിന്ന് കേടാവുന്ന രീതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് നാളത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ കുക്കിങ്ങിൻ്റെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ